എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ കെ ലത്തീഫ് വടക്കാങ്കര. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 March 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഐത്തത്തിനെതിരായ സത്യഗ്രഹം നടന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ സത്യഗ്രഹത്തിൻ്റെ ലക്ഷ്യം. കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവിന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട്. വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാട് സദ്യയാണ്. പ്രാതൽ എന്നാണ് ഇതിൻ്റെ പേര്. ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേ അറ്റത്ത് 2 നില ഊട്ടുപുരയും ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി 2 ഏക്കറിൽ അധികം വിസ്തീർണമുള്ള അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നു. വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ, ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃക്ഷിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷങ്ങൾ. കുംഭമാസത്തിലെ മഹാശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, മണ്ഡലകാലം, വിഷു എന്നിവയും ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം പ്രവർത്തിക്കുന്നത്. AD 300 ജീവിച്ചിരുന്ന പെരുന്തച്ഛനാണ് വൈക്കം ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് AD 1539 ഇവിടെ ചന്ദനപ്രസാദമില്ല, ചാരമാണ് ഇവിടുത്തെ പ്രസാദം. ഈ ഭസ്മം അപസ്മാരം, ചൊറി, ചിരങ്ങ് തുടങ്ങിയവയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. March 10 മഹാത്മാഗാന്ധി, മഹാദേവദേശായി, മകൻ രാംദാസ്, കൃഷ്ണസ്വാമി അയ്യർ, ശ്രീ രാജഗോപാലാചാരി എന്നിവർക്കൊപ്പം സത്യഗ്രഹത്തിന് പിന്തുണ നൽകാൻ വൈക്കത്ത് എത്തിയതോടെ വൈക്കം സത്യഗ്രഹം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി. അതിൻ്റെ ഫലമായി കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് വഴിതെളിച്ച അതിപ്രധാനമായ ഒരു വിളംബരമായിരുന്നു 1936 November 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഖാദർ മാഷ്, മുജീബ് കോഴിക്കോട് എന്നിവർക്കൊപ്പം കെ കെ ലത്തീഫ് വടക്കാങ്ങര. ബൈ.